ശരിക്കും പറഞ്ഞാൽ ആരും ഹെൽപ്പില്ലാണ്ട് ഇത്രയും രണ്ട് കർമ്മൂസ ഞാൻ പറിച്ചിട്ടാ. എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു ഇത് പറിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് മാങ്ങ പറിക്കുമ്പോൾ തന്നെ പപ്പായം പറിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കി. ഒന്നിതാ പറിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് എവിടെയാണ് വീണേന്ന് എനിക്കറിയില്ല കേട്ടോ, നോക്കട്ടെ. ആ അതെവിടെയുണ്ട്. അങ്ങനെ രണ്ട് കർമൂസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വടകരയിൽ പപ്പായ കർമൂസ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അജേട്ടന് അതിശയായിരിക്കും, കാരണം കഴിഞ്ഞ ദിവസം എന്നോട് പറിക്കാൻ പറഞ്ഞ സമയത്ത് എനിക്ക് എത്തൂല എത്തൂല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ കൊക്കയ്ക്ക് വെയിറ്റ് കുറവുണ്ട്. ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് പൊക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇതിൻ്റെ ഹൈറ്റും കൊണ്ട് എനിക്ക് ചെരിച്ച് പിടിക്കാനൊന്നും പറ്റുന്നില്ല, നിലത്തോട്ട് തട്ടിപ്പോവായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പപ്പായ അതിശയായിരിക്കും കേട്ടോ എനിക്ക്, കാരണം ഞാൻ ഒറ്റയ്ക്ക് പറിച്ചു എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ പറിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കേട്ടാ എത്തൂല എത്തൂല എന്ന് പറഞ്ഞത്. അങ്ങനെ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നിപ്പം എനിക്ക് മനസ്സിലായി. മുടിയങ്ങ് ശരിക്കും അങ്ങോട്ട് അറിയിട്ടില്ല കേട്ടോ. ഞാൻ നനഞ്ഞത് കെട്ടിവെച്ചിട്ട് എനിക്ക് തന്നെ എന്തൊരു അസ്വസ്ഥത. അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ, അജേട്ടൻ്റെ അമ്മ വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പപ്പായ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കൊണ്ടുപോകാൻ മറന്നിട്ടാകുന്നതും പിന്നെ വിട്ടുപോയിട്ടോ. നമ്മൾ പറിച്ചതുമില്ല. ഇനിയിപ്പം ഏട്ടൻ പോകുമ്പോൾ ഇല്ലെങ്കിൽ അമ്മ വരുമ്പോഴെങ്ങാനും കൊടുത്തു വിടണം. പിന്നെ ഇന്നിപ്പം പപ്പായയുടെ തോരൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. തോരൻ അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ അതുണ്ടാക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലപോലെ ചെത്തിയെടുക്കുക, എന്നിട്ട് നമ്മളങ്ങനെ തോരൻ ഉണ്ടാക്കാം. അപ്പം ഇതുകൊണ്ട് തോരൻ വയ്ക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ തൊലി കുറച്ച് കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ചെത്തിയെടുക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷേ ചെത്തിക്കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. അമ്പാടി ഇപ്പോഴും കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ്, കണ്ടോട്ടെ. ഇല്ലേ പിന്നെ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ പച്ചക്കായ ഉണ്ട് കേട്ടോ തോരൻ വെക്കാനായിട്ട്. പിന്നെ എന്താ വെച്ചാൽ എന്തായാലും പപ്പായ എടുക്കാമെന്നില്ല, നോക്കുമ്പോൾ ഒരു അല്ലി പോലും ഇല്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഇന്നലെയായിരുന്നു മഞ്ഞാന്നങ്ങാണ്ട് ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞി പപ്പായ എടുത്തായിരുന്നു. അതിൽ നിറച്ചു അല്ലിയായിരുന്നു, ഇതിലൊന്നും പോലും കാണാനില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പണി കുറച്ചും കൂടെ എളുപ്പമായി. ഇടയ്ക്ക് ഞാൻ ആ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ കടിച്ചു പറിക്കും കേട്ടോ. എനിക്ക് ഈ കത്തിരിക്ക, അതേപോലെ ക്യാരറ്റ്, പപ്പായ ഇതൊക്കെ ഇഷ്ടമാണ് പച്ച കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് കറിവേപ്പില പറിക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില പറിച്ചതുണ്ട്, പക്ഷെ അത് ഏതാണ്ട് ഇച്ചിരിയേ ഉള്ളൂ, നമുക്ക് തികയില്ല. അപ്പോൾ കുറച്ച് പറിക്കാൻ വരുവാണ്. പിന്നെ ആണെങ്കിൽ ചെറുതായിട്ട് വെയിൽ കണ്ടോ, അത് പെട്ടെന്ന് തന്നെ മഴയായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. രാവിലെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങാനും ആറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്തിക്കേണ്ട പെട്ടുപോകും. കഴിഞ്ഞ ദിവസം നല്ല വെയിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കണ്ട്. അപ്പോൾ ഞാൻ കുറേ തുണിയൊക്കെ അങ്ങനെ ആറ്റിയെടുത്താണ് കേട്ടോ. ചെറിയൊരു കൊളുന്ത് മാത്രമേ കേട്ടോ പറിക്കുന്നുള്ളൂ. എന്നെ കല്ലെടുത്തെറിഞ്ഞ് നമ്മുടെ സ്കൂട്ടി സർവീസിന് കൊടുക്കണമായിരുന്നു. അതിൻ്റെ എന്തോ ഓയിൽ ചേഞ്ചോ എന്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതായിരുന്നു. ഞാൻ ഇതോ ഇത്രയും പറിക്കുന്നുള്ളൂ. ഒരുപാട് പറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും. ഉള്ള കുറച്ച് കറിവേപ്പില ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ട്, പിന്നെ ഫ്രഷായി പറിച്ച് തീർത്താ കേട്ടോ. അപ്പോൾ കടായി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ഉപ്പേരിൻ്റെ ഇതിട്ട് കൊടുക്കാം. ഒരു ദിവസം ഞാൻ ഫുള്ളങ്ങ് ചെരിഞ്ഞ് പോയായിരുന്നു കേട്ടോ, അത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇപ്പുറത്താണെങ്കിൽ ഇതാ ഫുൾ ഓപ്പൺ ആവും. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ മണികളെ വീഴുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ കുറേ അങ്ങ് പോകും. അപ്പോൾ ഞാൻ ആദ്യം പപ്പടം വറുത്തിട്ട് ആ എണ്ണയിൽ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ എന്തിനോ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൂടി കഴുകം ഇട്ടുപോയി. ഇനിയിപ്പം പപ്പടം ഇവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് ഞാൻ ഇത് അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറുവ വരെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇനി നമുക്കിത് അരിപ്പയിൽ ഊറ്റിയെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ചോറ് ഞാനിതാ ഈ ഒരു അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഊറി വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നലെ മേടിച്ചായിരുന്നു കേട്ടോ കുറച്ച് പച്ചക്കായും ഒരു വെള്ളരിയും മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളരിക്കറി മോര് പറഞ്ഞിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇച്ചിരി ഞണ്ടുണ്ട്, ഞണ്ട് കറി വെക്കണോ എന്താണെന്ന് മനസ്സിലാക്കില്ല കേട്ടോ. ഇതിൽ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മീനുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്ത മീനാണെന്ന് തോന്നുന്നത്. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത്രയും മീൻ മുറിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ മീൻ മുറിക്കാൻ ഇവിടെ ഇരുന്നതാണ് കേട്ടോ. എനിക്ക് ഉറപ്പ് വരുന്ന ഇത്രയും മീനുണ്ട് മുറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ കേട്ടോ. അയ്യോ എനിക്കെന്താ പറയുക, ഇന്ന് ഭയങ്കര ഉറക്കത്ത് അമ്പാടി ടി വി ആണ്. അപ്പോൾ ഞാൻ മീൻ മുറി തുടങ്ങട്ടെ, എന്നാലേ കഴിയുമെങ്കിൽ നമുക്ക് ഞണ്ടി നല്ല സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഞണ്ടിൻ്റെ ആ കാല് ഞാനങ്ങ് എടുത്ത് വെക്കാം. അതിനുശേഷം എൻ്റെ തൊലിയൊക്കെ തോട് പറിച്ചെടുത്ത് ഈ ഒരു സംഭവമൊക്കെ പറിച്ച് കളയാണ് കേട്ടോ. മുൻപൊന്ന് ഞാൻ മീൻ എനിക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഞാനെല്ലാം ചെയ്യും. പിന്നെ പണ്ട് എനിക്ക് ഇതിൻ്റെ സ്മെല്ല്, ഒന്നാമത് ഞാൻ കഴിക്കാത്ത കാരണം എനിക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്ത പോലെയായിരുന്നു. ഇപ്പോഴും കഴിക്കൊന്നുമില്ല, രണ്ട് കല്ലുമക്കായി കൂന്തൽ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. എന്നാൽ പോലും എനിക്കിപ്പോൾ എന്താ പറയുക, ഇഷ്ടക്കേടൊന്നുമില്ല. അങ്ങനെ ചെയ്യും. ഒത്തിരി എത്ര മീനുണ്ടെങ്കിലും മീനൊന്നും ഞാൻ തന്നെ ചെയ്യും കേട്ടോ. ഇപ്പം അങ്ങനത്തെ ഇതൊന്നുമില്ല. ഫസ്റ്റ് ഞാനിത് ഏതാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കഴുകുമ്പോൾ നീറ്റാക്കി എടുക്കും കേട്ടോ. അച്ഛൻ വലിയ ചെറുപ്പത്തിലല്ല, ഒരു 5-6 ക്ലാസ് ആ സമയത്ത് അങ്ങോട്ട് അടുപ്പിൽ നിന്ന് ഞണ്ടിൻ്റെ ആ തോടിൽ നമ്മളെ ഈ ഒരു സംഭവമൊക്കെ വരുമല്ലോ, ഇതിനെന്താ പേര് പറയുന്ന അറിയില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുമല്ലോ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ മീൻ ഇതാ വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു അയിലയും ബാക്കി എന്തൊക്കെയോ മീനാണ്, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞണ്ട് ഇതാ ഇതിലിരിപ്പുണ്ട്. ഇനി ഇത് കറി വെക്കണം. ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി കുക്കറിലേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കിയുള്ള മീൻ ഇതിലുണ്ട്. ഇനി ഇതിപ്പം മുളകിട്ട് വെക്കാനുണ്ട്. ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ, മസാലയൊക്കെ ചേർത്തിട്ട്. ഇത് നമ്മൾ മുളകും മഞ്ഞളും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മസാല ചേർത്ത് ഇനി അടച്ച് വെച്ച് ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറുമായി ഉപ്പേരിയായി പൊരിച്ചതുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. അത് 2 തരം ഉണ്ടാക്കിയാലും ഒന്ന് ചരിക്കുന്നു കേട്ടോ. ഒന്ന് മോര് കറിയും പിന്നെ ഞണ്ട് കറി. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും തക്കാളി ഇല്ല. അപ്പോൾ തക്കാളി വാങ്ങാൻ പോവാനായിട്ട് ഇനി മേടിച്ചു കൊണ്ടുവന്നിട്ട് ഞണ്ട് കറി വെക്കാം. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ വെള്ളരിക്കുണ്ട്. അപ്പോൾ വെള്ളരിയും മോരൊക്കെ പറഞ്ഞിട്ട് മോര് കറി ഉണ്ടാക്കിയാലോ. തൈരാണുള്ളത് കേട്ടോ. അപ്പോൾ തൈര് നമുക്ക് അടിച്ച് മിക്സിയിലിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ആ വെള്ളരിക്ക എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മളിനി മോര് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെള്ളരി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞണ്ട് കറിയിലേക്ക് മഞ്ഞൾ മുളക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി സവാളയും പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇടാനുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിപ്പൊടി ഞാൻ ചേർക്കും കേട്ടോ. ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും പച്ചമുളകും കട്ട് ചെയ്തിടാം. പുളിവെള്ളം ഞാനിതാ വെള്ളത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തക്കാളി കൊണ്ടുവന്നിട്ട് വേണം ഇടാൻ കേട്ടോ. Mày tắm phốn hơi đẹp lắm. പച്ചക്കറികളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോര് കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ വയ്ക്കും അടിപൊളിയായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അമ്മേൻ്റെ അടുത്തൊന്നും ഏഴ് അകലത്ത് പോലും എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ വിസിലൊക്കെ വന്നതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കുറച്ച് തേങ്ങ ചേർത്തു, കുറച്ച് ഇഞ്ചിയൊക്കെ കുത്തി അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് തൈര് എടുത്ത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ചെറിയൊരു പത വരുന്നപ്പോഴത്തേക്ക് നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് തൈര് എടുത്തിട്ട് ഞാൻ പിന്നെ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് കുടിക്കാനുള്ള തൈര് പ്രിപ്പയർ ചെയ്ത് വെച്ചു. നമ്മൾ മോര് കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞണ്ട് കറിക്കുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്താൽ ഒരു കട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം റെഡിയായി. ഇത് തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലോഡ് തേച്ച് കഴിഞ്ഞിട്ട് ഒന്നും തൊടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാതെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ ആക്കി പിന്നെ ഞാനിത് അമ്പാടിക്കും എനിക്കുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചോറും കറിയൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. പാത്രമൊക്കെ ഇനിയിപ്പോൾ ലാസ്റ്റ് കഴുകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാരണം അമ്പാടിക്ക് വിശക്കും. അപ്പോൾ അവന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സമാധാനമാണ്. കൂട്ടത്തിൽ പിന്നെ എനിക്കും കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഇന്നിപ്പോൾ ചോറിന് ഞണ്ട് കറി, പിന്നെ പപ്പായയുടെ തോരൻ, മോര് കറി, പപ്പടം, പിന്നെ തൈര്, കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്, ഇതൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ. പിന്നെ അജേട്ടനും അമ്പാടിക്കൊക്കെ മീൻ വറുത്തതുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ നല്ല പോലെ ഞാനും അമ്പാടിയൊക്കെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ലോഡ് പാത്രങ്ങൾ തേച്ച് കഴിഞ്ഞിട്ട് ഇന്നിപ്പം തൊടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കറി നമ്മൾ മീനൊക്കെ മുറിക്കുന്നപ്പോഴത്തേക്കാണ് ഒരുപാട് സമയം പോയിട്ടോ. പിന്നെ രണ്ട് നേരം കറി ഉണ്ടാക്കി അപ്പോഴത്തേക്കും പിന്നെ ലഞ്ച് കഴിക്കേണ്ട സമയമായിരുന്നു. പിന്നെ ഞാൻ എന്താ വത്തക്ക ഇതുവരെ തൊടാണ്ട് വെച്ചതായിരുന്നു കേട്ടോ. അത് എടുത്തില്ലായിരുന്നു, എന്താണെന്നറിയില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കട്ട് ചെയ്ത് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. പാത്രം കഴുകുന്നപ്പോഴത്തേക്ക് ഞാനൊരു പരുവാവും, അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കഴുകാൻ സമയം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും അങ്ങനെ തേച്ച് കഴുകി വെക്കലാണ്. അങ്ങനെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം കിച്ചണിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കറിവേപ്പിലേൻ്റെയും അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വരയിട്ടു. അപ്പോൾ അജേട്ടൻ പറഞ്ഞു നീ അമ്പാടിനെ നോക്ക്, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെന്ന്. അങ്ങനെ പിന്നെ ഞാനത് ഫേസും കൈയൊക്കെ വാഷ് ചെയ്തു. അമ്പാടീൻ്റെ അടുത്ത് പോയി കേട്ടോ. അപ്പോൾ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളെ പാത്രം തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിവായി കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അതിന് മുൻപ് ഈ ഒരു തണ്ണീർമത്തൻ എന്താ പറയുക കട്ട് ചെയ്ത് പീസാക്കി ഇങ്ങനെ എന്താ ഫ്രീസറിലേക്ക് കയറ്റി വെച്ചായിരുന്നു കേട്ടോ. അത് പാത്രം കഴിയുന്നപ്പോഴത്തേക്ക് ഞാനൊരു പരുവാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തണുത്ത കഴിച്ചാൽ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടും. അങ്ങനെ കഴിക്കുവാണ്. അമ്പാടി ഉറങ്ങിപ്പോയി. ഏട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ, സർവീസിന് കൊടുത്തേ. അപ്പം അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പം ഇന്ന് നൈറ്റിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, എവിടെ ആയിട്ടില്ല. അതെന്ത് ചെയ്യുന്നുള്ള എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. മിനിമം ഒരു വീഡിയോ, ഒരു ലോങ് വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ, അങ്ങനെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. മിനിമം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. ഒന്നാമത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും ദിവസം. അപ്പോൾ ദിവസം വീഡിയോ എടുക്കുകയും വേണം. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൂടെ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ പുതിയ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും.